നമസ്കാരം. വെൽക്കം ടു ക്യാച്ചി ആൻഡ് സ്പൈസി ഇംഗ്ലീഷ്. ക്യാച്ചി ആൻഡ് സ്പൈസി ഇംഗ്ലീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും NIOS പുതുക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട NIOS വിദ്യാർത്ഥികൾക്കായിട്ട് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അതായത് നമ്മുടെ ഇപ്പോൾ 2024 ഏപ്രിൽ ബാച്ചിൻ്റെ മുതലാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറ്റം വന്നു തുടങ്ങിയത്. അപ്പോൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും പാടേ ഡിഫറൻസ് ഉണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ അതിൽ വന്ന ഡിഫറൻസസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യനിൽ വരുന്ന കണ്ടന്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ കണ്ടന്റ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. 100 മാർക്കിന് തന്നെയാണ് നമ്മുടെ NIOS ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ 2 പാർട്ടായിട്ടാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ 2 പാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സെക്ഷൻ എയും സെക്ഷൻ ബിയും വരുന്നത്. സെക്ഷൻ എ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റും ഗ്രാമറും, സെക്ഷൻ ബി ESP റിസപ്ഷനിസ്റ്റ്, ESP ഓഫീസ് യൂസ്, അത് ഓപ്ഷണലാണ്. പക്ഷേ ഇവിടെ 2 സെക്ഷനിലും ഈ എല്ലാത്തരം ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പുതിയൊരു മോഡൽ ക്വസ്റ്റ്യൻ. അതായത് പാർട്ട് എയിൽ തന്നെ സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി, സെക്ഷൻ ഇ, ഇങ്ങനെ ഈ 5 സെക്ഷൻസുകൾ പാർട്ട് എയിലുണ്ട്. സെയിം അതുപോലെ തന്നെ സെക്ഷൻ ബിയിലും പാർട്ട് ബിയിലും സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി, സെക്ഷൻ ഇ, ഇങ്ങനെ 5 സെക്ഷനുകൾ വന്നിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻ പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. പാർട്ട് എയിലും 5 സെക്ഷൻസ് ഉണ്ട്, പാർട്ട് ബിയിലും 5 സെക്ഷൻസ് ഉണ്ട്. ഈ എല്ലാ സെക്ഷൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്തേ മതിയാവൂ. അതിൽ പാർട്ട് എയിലെ ഈ സെക്ഷനും പാർട്ട് ബിയിലെ ഈ സെക്ഷനും ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷണലാണ്. അവിടെ പാർട്ട് സെക്ഷൻ ഇയിൽ നിങ്ങൾക്ക് ഓപ്ഷൻ എയോ ഓപ്ഷൻ ബിയോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓപ്ഷൻ എ ആകുമ്പോൾ ESP റിസപ്ഷനിസ്റ്റും, ഓപ്ഷൻ ബി ആകുമ്പോൾ ESP ഓഫീസ് യൂസുമാണ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ വിജിലൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഓപ്ഷണലായ ക്വസ്റ്റ്യൻസ് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ മതിയായിരിക്കും. ഇനി ഓരോ സെക്ഷനിലും എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ പാർട്ട് എയിലെ സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി, സെക്ഷൻ ഇ ഇവ നോക്കുമ്പോൾ എന്തൊക്കെയാണ് പുതുതായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സാധാരണയായിട്ട് MCQ ക്വസ്റ്റ്യൻസ്, അതുപോലെയുള്ള ട്രൂ ഓർ ഫോൾസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, മാച്ച് ദ കോളംസ്, 1-word ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഗ്രാമർ സെക്ഷൻസ്, ഇതൊക്കെയാണ് ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും ഓരോ സെക്ഷനിലും നിങ്ങൾക്കിപ്പോൾ 3-4 മാർക്സിനായിരിക്കും ഒരു സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിലും ഓപ്ഷൻസ് കാണും. ചിലപ്പോൾ ഒരു 4 questions എഴുതിയിട്ട് 3 അറ്റൻഡ് ചെയ്താൽ മതിയായിരിക്കും, അല്ലെങ്കിൽ ഒരു 2 അറ്റൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ്റെ ടൈറ്റിൽ വായിക്കും, അല്ലെങ്കിൽ ഹെഡിങ് വായിക്കുമ്പോൾ ശരിക്കും വായിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ ിലേക്ക് ഇറങ്ങിച്ചല്ലേ. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് കൈ കിട്ടുമ്പോൾ പാർട്ട് എയിൽ സെക്ഷൻ എ എന്ന് പറയുന്ന ഒരു സംഭവം കാണാം. പാർട്ട് എ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ സെക്ഷൻ എ മുതലാണ് നിങ്ങൾ എഴുതി തുടങ്ങേണ്ടത്. സെക്ഷൻ എയിൽ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാനുള്ള പോയട്രിയും പ്രോസും അടങ്ങിയ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള പോർഷൻസ് ആണ് വരുന്നത്. അതിൽ 5 poetry 9 prose 5 poetry and 9 prose അങ്ങനെ 14 chapters ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെക്ഷൻ എ ക്വസ്റ്റ്യൻസ് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ നിന്നാണ് നമ്മുടെ ലെസൺസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് എഴുതുമ്പോൾ ടെക്സ്റ്റിൽ നമ്മുടെ ഏത് ലെസണിൽ നിന്നുള്ളതാണ് പ്രത്യേകിച്ച് അതിൽ മെൻഷൻ ചെയ്തിരിക്കും. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി ഒരു 5 മാർക്സിനോ 4 മാർക്സിനോ മാത്രമേ അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അതിലും ഓപ്ഷണൽ ആയിരിക്കും ക്വസ്റ്റ്യൻസ്. ഓറിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും, അല്ലെങ്കിൽ any 3 of the questions or any 4 of the questions ഹെഡിങ് കാണും. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി വരുന്നത് പാർട്ട് എയിലെ തന്നെ സെക്ഷൻ ബി ക്വസ്റ്റ്യൻ ആണ്. അത് നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ആണ്. അതായത് ടെക്സ്റ്റ് ലെസൺ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല. ഔട്ടർ ഭാഗത്ത്, അതായത് ഔട്ടർ സെക്ഷനിൽ നിന്ന് ഔട്ടർ ഭാഗത്തു നിന്നുള്ള കോംപ്രഹെൻസീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്സ്, നമ്മുടെ ലെസണിൽ നിന്നുള്ള പാരഗ്രാഫ്സ് അല്ലാതെ വെളിയിൽ നിന്നുള്ള പാരഗ്രാഫ്സ് തന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, അതും അതിലൊരു 3-4 questions തന്നിട്ട് ഇനി 3 അറ്റൻഡ് ചെയ്താൽ മതിയാകും. അതും നിങ്ങൾ ചോദിക്കണപ്പോൾ സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബേസ് ചെയ്താണ്, പാർട്ട് എയിലെ സെക്ഷൻ എ, പാർട്ട് എയിലെ സെക്ഷൻ ബി എന്ന് പറയുന്നത് നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ആണ്. ഇനി സെക്ഷൻ സി എന്ന് പറയുമ്പോൾ ഗ്രാമർ ക്വസ്റ്റ്യൻസ്, ഗ്രാമർ ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിൽ പ്രിപ്പോസിഷൻസ് ചോദിക്കാം, സെൻറ്റൻസ് ടൈപ്പ്, ഇപ്പോൾ നമ്മൾ സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് സെൻറ്റൻസ് ഒക്കെ പഠിച്ചു. അപ്പോൾ ഏത് ടൈപ്പ് സെൻറ്റൻസ്, ഒരു സെൻറ്റൻസ് തന്നിട്ട് അത് ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണെന്ന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ WH ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ് വരുന്നുണ്ട്, റിപ്പോർട്ടഡ് സ്പീച്ച്, ഇതൊക്കെ വരുന്നതാണ് സെക്ഷൻ സി ഗ്രാമർ സെക്ഷൻ, പാർട്ട് എയിലെ സെക്ഷൻ സി. അതും ഒരു 3 മാർക്സിനോ 4 മാർക്സിനോ മാത്രമേ ഗ്രാമർ ചോദിക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ പാർട്ട് എയിലെ സെക്ഷൻ ഡി നോക്കുമ്പോൾ ഫങ്ഷണൽ റൈറ്റിംഗ് സ്കില്, നമ്മുടെ റൈറ്റിംഗ് സ്കില്ല് മെച്ചപ്പെടുത്തുന്നതിൽ, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം റൈറ്റിംഗിൽ
ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ ഡി. സെക്ഷൻ ഡിയിൽ നമുക്ക് ടെക്സ്റ്റ് തന്നിട്ട് അതിൻ്റെ നിന്ന് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് അതിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നമ്മുടെ റൈറ്റിംഗ് സ്കില്ല് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സെക്ഷനാണ് സെക്ഷൻ ഡി. ഇനി സെക്ഷൻ ഇ വന്നിട്ട് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. പാർട്ട് എയിൽ സെക്ഷൻ ബി വന്നിട്ട് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. സെക്ഷൻ ഇ വന്നിട്ട് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും, ഓപ്ഷൻ വൺ അല്ലെങ്കിൽ ഓപ്ഷൻ ടു. ഫസ്റ്റ് ഓപ്സ്റ്റ് ഓപ്ഷൻ ESP റിസപ്ഷനിസ്റ്റ് ആണ്. കഴിവതും നിങ്ങൾ ESP റിസപ്ഷനിസ്റ്റ് തന്നെ അറ്റൻഡ് ചെയ്യുക. അതിലും ഒരു 4-5 മാർക്സിന് മാത്രമേ ക്വസ്റ്റ്യൻ വരുന്നുള്ളൂ. സെയിം ആസ് അതുപോലെ തന്നെ പാർട്ട് ബി, നമ്മൾ പാർട്ട് എയിൽ ഇതേപോലെ 5 സെക്ഷൻ തന്നെയാണ് പാർട്ട് ബിയിലും ക്വസ്റ്റ്യൻസ് വരുന്നത്. സെക്ഷൻ എ നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ നിന്ന്, സെക്ഷൻ ബി നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ നിന്ന്, സെക്ഷൻ സി ഗ്രാമർ, സെക്ഷൻ ഡി നമ്മുടെ ഫംഗ്ഷണൽ റൈറ്റിംഗ് സ്കില്ല്, സെക്ഷൻ ഇ ഓപ്ഷൻ 1 ഓപ്ഷൻ 2 രണ്ട് ഓപ്ഷൻസ് ഉള്ള സെക്ഷൻ ഇ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഒരു മോഡൽ കൂടി ഞാനൊരു ഇമേജ് നിങ്ങൾക്ക് ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് കാണും, നമ്മൾ പാർട്ട് ബി അറ്റൻഡ് ചെയ്യണോ പാർട്ട് എ അറ്റൻഡ് ചെയ്യണോ എന്നൊരു. രണ്ട് പാർട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്തേ മതിയാവൂ. പക്ഷേ ഈ തരുന്ന പാർട്ടിനകത്ത് ഓരോ പാർട്ടിനും 5 സെക്ഷൻ വീതമുണ്ട്. ഈ 5 സെക്ഷനും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. രണ്ടിടത്തൂടെ 10 സെക്ഷൻ, സെക്ഷൻ എ ടു സെക്ഷൻ ഇ വരെ. അപ്പോൾ അതിൽ ഈ മാത്രമേ ഓപ്ഷണൽ ആയിട്ടുള്ളൂ. ESP റിസപ്ഷനിസ്റ്റും ESP ഓഫീസ് യൂസും വരുന്നത് ഈ സെക്ഷൻ ഇയിലാണ്, രണ്ട് സെക്ഷനിലും രണ്ട് പാർട്ടിലും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ട് പാർട്ടും പാർട്ട് എയും പാർട്ട് ബിയും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. പിന്നെ ആ ക്വസ്റ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണും. നിങ്ങൾക്ക് പാർട്ട് എയിൽ, സെക്ഷൻ എയിൽ, സെക്ഷൻ ബിയിൽ, സെക്ഷൻ സിയിലൊക്കെ നോക്കുമ്പോൾ എനി 3 എന്നോ എനി 4 എന്നോ എനി 1 ഓഫ് ദ ഫോളോയിങ് എന്നോ ഒക്കെ ഓപ്ഷൻസ് കാണും. അപ്പോൾ ക്വസ്റ്റിൻ എപ്പോഴും നിങ്ങൾ നന്നായിട്ട് നോക്കിയതിന് ശേഷം മാത്രം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് പുതുക്കിയ ഒരു ക്വസ്റ്റ്യൻ മോഡലും അല്ലെങ്കിൽ ഓരോ സെക്ഷനിലും ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത് വരുന്ന വീഡിയോസിൽ നോക്കാം. നന്ദി.